പുൽപ്രദേശങ്ങളും സസ്യലതാദികളും വെള്ളവുമാണ് ജീവന്റെ ഉറവിടം. നമ്മുടെ ഭൂമിയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ പച്ചപ്പും നീലിമയും തന്നെയാണ്. പച്ചയിൽ പൊതുങ്ങുന്ന പ്രാണികളും ജലജീവികളും പരാഗവിതരണം നടത്തുന്ന ഷഡ്പദങ്ങളും ഭൂമിയുടെ കൂട്ടുകാരാണ്. ഉറുമ്പുകളെ ചോക്ക വരച്ച് കൊല്ലണമല്ലേ? മണ്ണിലേക്ക് വെള്ളവും വളവും കടത്തിവിടാൻ മണ്ണിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരാണ്. മീനുകൾ നമ്മുടെ ഭക്ഷണം മാത്രമല്ല, അവ വെള്ളത്തിന്റെ ഫലഭൂഷ്ടി കൂട്ടുന്നവയാണ്. എന്നാൽ ഈ കൂട്ടുകാരെല്ലാം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന ഉഭയജീവികൾ, സൂക്ഷ്മജീവികൾ, ഇഴജന്തുക്കൾ, ഇവയെല്ലാം മനുഷ്യന് ഉപകാരപ്രദമാണ്. ഓർത്തിട്ടുണ്ടോ നാം ചവിട്ടി മിതിക്കാറുള്ള തേരട്ടകളുടെ കാര്യം? മണ്ണിന് ഏറ്റവും സമൃദ്ധമായ വളം നൽകുന്ന ജീവികളാണവ. വർണ്ണം കൊണ്ടും ശബ്ദം കൊണ്ടും അലങ്കൃതമായ പക്ഷികൾ വെള്ളം ശുദ്ധീകരിക്കുന്നു, രോഗങ്ങൾ അകറ്റുന്നു. ഈ യാഥാർത്ഥ്യം എത്ര പേർക്കറിയാം? കാണാമോ പണ്ടത്തെ പോലെ ചിറുകെട്ടടിച്ചിരുന്ന ആ പറവകളെ? കാടും മേടും പച്ചപ്പും സർവ്വജീവജാലങ്ങളുടെയും വീടാണ്. ഇവരുടെ ആവാസ വ്യവസ്ഥയാണ് നാം ഇന്ന് കാർന്നു തിന്നുന്നത്. ഈ സുന്ദരമായ ഭൂമിയുടെ മുഖം നാം എത്ര വികൃതമാക്കിയല്ലേ. പുല്ലു തിന്ന് നടന്നിരുന്ന മാൻകൂട്ടവും ഉയരുകളും എല്ലാം കാനനപാതയിൽ നിന്ന് അന്യമായിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ 60% സസ്യബുക്കളും ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തെ നമ്മിലേക്ക് എത്തിക്കുന്ന ഈ ചെങ്ങലക്കണ്ണികൾ അറുത്തു മാറ്റുന്നത് നാം തന്നെയല്ലേ. കടുവകളും മാംസ ബുക്കുകളും എല്ലാം ചെലുത്തുന്ന സ്വാധീനം വലുതാണ്. ഇവരുടെ സംഭാവനയാണ് നമ്മുടെ ജലാശയങ്ങളിലെ വെള്ളം. എന്താണെന്നല്ലേ, കാട്ടിലെ പുൽത്തകടികളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ കാട്ടരുവികളായാണ് നമ്മുടെ നാട്ടിലെ തോട്ടിലും പുഴയിലും എത്തുന്നത്. കടുവകൾ ഇല്ലാതെയായാൽ സസ്യബുക്കുകളുടെ എണ്ണം പെരുകും, പുല്ലും പുൽത്തകടിയും ഇല്ലാതെയാവും, ജലവും ജലാശയവും വറ്റിത്തുടങ്ങും. പ്രതിവർഷം കടുവകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് കാണപ്പെടുന്നത്. ഇതല്ലേ യാഥാർത്ഥ്യം? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ചെയ്തികൾ വരുത്തിവെച്ച വിപത്തിന് അതിന്റെ അനന്തരഫലങ്ങളെ? വീട് വേണം, പാലം വേണം, റോഡ് വേണം, വികസനം വേണം, നാം സോർത്തരാണ്. മണ്ണിന്റെ ആണികൾ ചൂന്നെടുത്ത നാം തന്നെ മഴയെ കുറിച്ച് ആകുലപ്പെടുന്നു. പാടം നികത്തിയ നാം വെള്ളമില്ലായ്മയെ കുറിച്ച് സംസാരിക്കുന്നു പോകും. തീയിട്ട് നാം ചൂടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. സ്വയം തിരിച്ചറിവില്ലാതെ നാം കൊന്നു തീർക്കുന്നത് സ്വന്തത്തെയാണ്. ചൂട് അസഹനീയമാണല്ലേ, വെള്ളവും ഭക്ഷണവും ഇല്ലല്ലേ, കാലാവസ്ഥ മാറിയല്ലേ, ആർക്കാണ് തെറ്റുപറ്റിയത്? ഭൂമാതാവ് ചതിച്ചോ, മണ്ണ് ചതിച്ചോ, എവിടെയാണ് നമുക്ക് പിഴച്ചത്? നാം ഇല്ലാതാക്കുന്നത് പ്രകൃതിയുടെ സ്വാഭാവികതയാണ്. ഭക്ഷ്യ ശൃംഖലയെ നാം തകർത്ത് തരിപ്പണമാക്കി. ഒരു കാലം വരാനുണ്ട്, വെള്ളത്തിനായി ഭക്ഷണത്തിനായി യുദ്ധം തുടങ്ങാൻ പോകുന്ന കാലം. വിദൂരമല്ല, സമീപ ഭാവിയിൽ എന്റെയും നിങ്ങളുടെയും കൺമുന്നിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്. നാം തന്നെയാണ് ഭൂമിയുടെ കാതുകൾ. ഓർക്കുക, നാളെ നാം എല്ലാം ശുദ്ധവായുവിനായി സമരം ചെയ്യും. തീർച്ചയായും.